തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഒരു ആചാര്യനായി കേരളീയ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു. എഴുത്തച്ഛൻ ജനിച്ചത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലെ തുഞ്ചൻ പറമ്പിലാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എഴുത്തച്ഛൻ്റെ ബാല്യകാല ജീവിതവുമായി ബന്ധപ്പെട്ട തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിലേക്ക്, ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് തുഞ്ചൻ പറമ്പ്. ഫലസമൃദ്ധമായ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ പറമ്പിൽ കവി കുലഗുരുവിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. വിപുലമായ ഗ്രന്ഥാലയത്തോടുകൂടിയ ഗവേഷണ പഠന കേന്ദ്രവും സാഹിത്യ മ്യൂസിയവും ഇതോടൊപ്പമുണ്ട്. ക്രിസ്തുവർഷം 1475 1575 ഇടയിലാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലമെന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ മാതാപിതാക്കൾ ആരെന്നും വ്യക്തമായി അറിവില്ല. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് പ്രധാന കൃതികൾ. മലയാളത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാവ്യപ്രസ്ഥാനമാണ് കിളിപ്പാട്ട്. എഴുത്തച്ഛനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കിളിയെക്കൊണ്ട് പാടിക്കുന്നതായി സങ്കല്പിക്കുന്നതിനാൽ കിളിപ്പാട്ടെന്ന പേരുണ്ടായി. ഭാഷയിൽ മൗലികമായ പരിവർത്തനം സാധ്യമാക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞു. മലയാള ഭാഷയുടെ പിതാവെന്നാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത്. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയിലൂടെ മലയാള ഭാഷയും സാഹിത്യവും ക്രമേണ വളരുകയും വികസിക്കുകയും ചെയ്തു. ഭക്തിയുടെ ഉദാത്ത സാന്നിധ്യം എഴുത്തച്ഛൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. കേരളീയരിൽ ഭക്തി നിറച്ചുകൊണ്ട് ധാർമ്മിക ച്യുതിക്ക് പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ. പ്രാചീന കവിത്രയത്തിലെ 2 കവികളെക്കുറിച്ചാണ് കുട്ടികൾ ഇന്ന് മനസ്സിലാക്കിയത്. താങ്ക് യു ചിൽഡ്രൻ.